ൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആയി. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വാരത്തിൽ കർത്താവായ ഈശോയുടെ പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമ്മൾ ഈശോയുമായിട്ടുള്ള വലിയ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ്. കർത്താവായ ഈശോ ഇന്നത്തെ പ്രവേശക പ്രഭണിതത്തിൽ പറയുന്നത് പോലെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിലായി നമ്മളും ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആകണമെന്നുണ്ടെങ്കിൽ ഈശോയെപ്പോലെ പീഡാനുഭവങ്ങളിലൂടെ കടന്നു ചെന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മളും മഹത്വത്തിലേക്ക് കടന്നു വരണം. നമ്മളിതാ കഥാവിൽ നിന്ന് കൃപയ്ക്കായിട്ട് യാചിക്കുന്നു. കഥാവ് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങൾ എഴുതിയിടുവാനായിട്ടുള്ള സമയമാണിത്. നിങ്ങളെല്ലാവരും നിയോഗങ്ങൾ എഴുതിയിടുക. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുക. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധമറയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ശത്രുവിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നതിന് അങ്ങേ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണത്തിന് വിധേയനാക്കുവാൻ തിരുമനസ്സായല്ലോ. അങ്ങനെ അങ്ങേ ദാസുരായി ഞങ്ങൾ ഉയർപ്പിൻ്റെ കൃപ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പരീക്ഷണ ആശ്വാസം നൽകുന്ന വാക്ക്: ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, എനിക്ക് ലജ്ജിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് നീതി നടത്തി തരുന്നവൻ എൻ്റെ അടുത്തുണ്ട്. ആരുണ്ട് എന്നോട് മത്സരിക്കാൻ? നമുക്ക് നേരിടാം. ആരാണ് എൻ്റെ എതിരാളി? അവൻ അടുത്തു വരട്ടെ. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നു, ആരെന്നെ കുറ്റം വിധിക്കും? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ. കർത്താവേ, കർത്താവേ, കരുണാസമ്പന്നനായ അങ്ങേക്ക്, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ, ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ, എനിക്ക് ഉത്തരമറിയണമേ. അങ്ങേ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും
ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ അപരിചിതനും എന്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ നിബദിച്ചു. കർത്താവേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. നിന്ദനം എന്റെ ഹൃദയത്തെ തകർത്തു. ഞാൻ നൈരാശ്യത്തിലാണ്ടോ? സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരുമുണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു, ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. കർത്താവേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ദൈവത്തിന്റെ നാമത്തെ പാടി സ്തുതിക്കും. കൃതജ്ഞതാസ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. ദൈവത്തെ അന്വേഷിക്കുന്നവരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല. കർത്താവേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. ഞങ്ങളുടെ രാജാവേ, വാഴുക. ഞങ്ങളുടെ തെറ്റുകളിൽ അങ്ങേക്ക് മാത്രം അലവ് തോന്നിയല്ലോ. കർത്താവായ യേശു ക്രിസ്തുവേ, ദൈവത്തിന്റെ വചനമേ, അങ്ങേക്ക് മഹത്വം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മനുഷ്യപുത്രൻ തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ കടന്നുപോകും, എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കെടുക്കുന്നുവോ അവന് ദുരിതം. 12 പേരിൽ ഒരുവനായ യൂദാസ്കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്തു ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1 ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പേസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്തു ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പേസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പേസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിന് ഇരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കഥാവേ, അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നുവെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. കഥാവിൻ്റെ സുവിശേഷം. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സുവിശേഷ വായനയിൽ നിറഞ്ഞു നിൽക്കുന്നത് യൂദാസാണ്. യൂദാസ് ഈശോയുടെ പ്രിയ ശിഷ്യനായിരുന്നു. കാരണം ഈശോ തൻ്റെ സംഘത്തിലെ സാമ്പത്തിക കാര്യങ്ങൾ
യൂദാസിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. യേശുവിൻ്റെ പീഡാനുഭവ വേളയിൽ ഈശോ കുരിശിൽ കിടന്ന് അതിയായ വേദന അനുഭവിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു കള്ളൻ മാനസാന്തരപ്പെട്ടു. എന്നാൽ യൂദാസ് ഈശോയുടെ പ്രിയ ശിഷ്യനായ ആ അപ്പോസ്തലൻ വഞ്ചകനും കള്ളനും പിശാചും ആയിത്തീർന്നു. യൂദാസ് തൻ്റെ ജീവിതം, അപ്പോസ്തലിക ജീവിതം ആരംഭിച്ചത് ഈശോയോടുള്ള വലിയ സ്നേഹത്തിലാണ്. എന്നാൽ പതുക്കെ പതുക്കെ യൂദാസ് മാറി വഞ്ചകനും പിശാചുമായി തീരുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് യൂദാസ് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു? വിശുദ്ധ യോഹന്നാൻ അതിന് മറുപടി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 12:6. യൂദാസ് കള്ളനും ദ്രവ്യാഗ്രഹിയും ആയിരുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. യൂദാസിൻ്റെ ജീവിതത്തിൽ തൻ്റെ ഗുരുവിനെ അനുഗമിച്ച ആ അവസരത്തിൽ യഥാർത്ഥ മനഃശാന്തത്തിലേക്ക് കടന്നു വന്ന് ഈശോയുമായിട്ട് നടക്കുകയായിരുന്നു. എന്നാൽ പണസഞ്ചി യൂദാസിൻ്റെ കരങ്ങളിലായിരുന്നു. പതുക്കെ പതുക്കെ അവൻ മോഷ്ടിക്കുവാനായിട്ട് തുടങ്ങി. പതുക്കെ പതുക്കെ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നു. അവസാനം ഈശോയെ ഒറ്റിക്കൊടുക്കുന്നതിലേക്ക് കടന്നു വന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് യൂദാസ് പോകുന്നു. പുരോഹിത പ്രമുഖന്മാരെ സമീപിക്കുന്നു, അവരോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഈശോയെ ഏൽപ്പിച്ചു തന്നാൽ എന്ത് പ്രതിഫലം എനിക്ക് തരും എന്ന്. യൂദാസ് അവരോട് ചോദിക്കുന്നു. ആ സമയത്ത് യഹൂദ പ്രമുഖന്മാർ ആഗ്രഹിച്ചത് എന്താണ്? എങ്ങനെയെങ്കിലും ഈശോയെ വകവരുത്തണം, എങ്ങനെയെങ്കിലും ഈശോയെ കൊല്ലണം. ആ സമയത്താണ് ഈശോയുടെ ശിഷ്യനായ യൂദാസ് വന്ന് ഈ കാര്യം പറയുന്നത്. അവ സന്തോഷത്തോടുകൂടെ 30 വെള്ളിക്കാശ് അവന് ഉടൻ തന്നെ കൊടുക്കുന്നു. ഇനി യൂദാസ് എന്താണ് ചിന്തിക്കുന്നത്? എങ്ങനെ ഈശോയെ ഒറ്റിക്കൊടുക്കാം? അതിന് സമയം പാർത്തിരിക്കുകയായിരുന്നു. ഈശോ പെസഹ തിരുനാളിൻ്റെ അന്ന് ആ രാത്രിയിൽ അന്തിമ അത്താഴം കഴിക്കുന്നതിന് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് സെഹയോൻ ഊട്ടുശാലയിലേക്ക് കടന്നു വരുന്നു. ഈശോ യൂദാസിനോട് തൻ്റെ സ്നേഹം കാണിക്കുന്നു. ഈശോ യൂദാസിൻ്റെ കാലുകൾ കഴുകി ചുംബിക്കുന്നു. ഈശോയ്ക്കറിയാം തന്നെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് പോകുന്നത് ആരാണ് എന്ന്. യൂദാസ് ആണെന്നറിയാം. അതിനാൽ ആ കാലുകൾ സ്നേഹത്തോടുകൂടെ ചുംബിക്കുന്നു. ചുംബനം കൊണ്ടായിരിക്കും ഈശോയെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് പോകുന്നത്. ഈശോ അത്താഴവേളയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഞാനാണോ ഞാനാണോ എന്ന്. യൂദാസും ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഞാനാണോ എന്ന്. പാത്രത്തിൽ അപ്പം മുക്കി നമ്മൾ കാണുന്നു, യൂദാസിന് കൊടുക്കുന്നു. യൂദാസ് അത് സ്വീകരിക്കുന്നു. യൂദാസ് ആ ശെഹോൻ ഊട്ടുശാലയിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ രാത്രി അന്ധകാരത്തിൻ്റെ രാത്രിയായിരുന്നു.
ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോടൊപ്പം അന്തിമ താഴം കഴിച്ച് ഈശോ അവരെയും കൂട്ടിക്കൊണ്ട് 11 പേരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമൻ തോട്ടത്തിലേക്ക് പോകുന്നു. ഈ രംഗങ്ങൾ സുവിശേഷകന്മാർ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും അവരെ 3 പേരെയും ഒരുമിച്ച് താൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിന് അടുത്തിരുത്തി എന്നോടുകൂടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഈശോ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നു. അടിമുതൽ ഉച്ചുവരെ ഉള്ള ശരീരഭാഗങ്ങൾ വിയർക്കുവാനായിട്ട് തുടങ്ങുന്നു. ആ വിയർപ്പ് രക്തവിയർപ്പായി മാറുന്നു. അതിയായ അസ്വസ്ഥതയിലാണ് ഈശോ. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തൻ്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണമേ എന്ന്. എന്നാൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്നാണ് ഈശോ പറയുന്നത്. കാരണം തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. കുരിശുമരണമാണ് തനിക്ക് ലഭിക്കുന്നതെങ്കിൽ അത് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ് എന്ന് ഈശോ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കുവാനായിട്ട് പാടില്ലേ? അവരോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നു. 3 പ്രാവശ്യം പറയുന്നുണ്ട്. എന്നാലും അവരുടെ കണ്ണുകൾ നിദ്രയിൽ അടിമപ്പെട്ടിരുന്നു. ഈശോ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് യൂദാസിൻ്റെ നേതൃത്വത്തിൽ വാളുകളും വടികളോടും കൂടെ ജെറുസലം ദേവാലയത്തിൻ്റെ സൈനിക സേന, അതോടൊപ്പം ചില ഫരിസേയരും നിയമജ്ഞരും ഒക്കെ ഉണ്ടായിരുന്നു, ഈശോയെ പിടികൂടുന്നതിനായിട്ട് കടന്നു വരുന്നു. യൂദാസ് ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. യൂദാസ് മുന്നോട്ട് കടന്നു വരുന്നു. സ്നേഹത്തോടുകൂടെ, സ്നേഹം കാണിച്ചുകൊണ്ട് ഈശോയുടെ മുന്നിൽ വണങ്ങുന്നു, ഈശോയെ ചുംബിക്കുന്നു. അങ്ങനെ ചുംബനം കൊണ്ട് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. ആ സമയത്ത് ദേവാലയ സേനയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ആരെയാണ് പിടിക്കേണ്ടത് എന്ന്. അവരുടെ കൃത്യം അവർ കൃത്യമായിട്ട് ചെയ്യുന്നു. ഈശോ ബന്ധിതനായി, ബന്ധിതർക്ക് മോചനം നൽകുവാനായിട്ട് കടന്നു വന്ന ഈശോ ബന്ധനത്തിൽ ആയി. മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ മഹാപ്രവാചകനായ ഈശോ പട്ടാളക്കാരുടെ കളിപ്പാട്ടമാകുന്നു. യൂദാസ് വാക്കുപാലിച്ചു, യഹൂദ പ്രമുഖന്മാർക്ക് കൊടുത്ത വാക്കുപാലിച്ചു. എന്നാൽ ആ രാത്രി, ഏറ്റവും വലിയ അന്ധകാരത്തിൻ്റെ രാത്രി, ഒറ്റിക്കെടുക്കപ്പെട്ട രാത്രി എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ആ രാത്രിയിൽ ഈശോ തൻ്റെ വലിയ പീഡാനുഭവങ്ങളിലേക്ക് കടന്നു വരുന്ന രാത്രിയായി മാറുന്നു. യൂദാസ് തൻ്റെ കൃത്യം പൂർത്തീകരിച്ചു, പക്ഷേ അപരാധബോധത്താൽ നിറയുന്നു. യൂദാസ് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോസ്തല സമൂഹത്തിലെ ആദ്യത്തെ മരണം. പ്രിയമുള്ളവരെ, യൂദാസ് 2000 ആണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നു. ഇന്നും യൂദാസന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇല്ലേ? നമ്മുടെ നാട്ടിലും നമ്മുടെ ദേശത്തും ഒക്കെ യൂദാസ്മാരുണ്ട്. ചിലപ്പോൾ നമ്മളിൽ തന്നെ യൂദാസുണ്ട്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ, നമ്മളെ സ്നേഹിച്ചവർ അനേകരുണ്ട്. നമ്മുടെ ഉയർച്ചയ്ക്ക് നിദാനമായിട്ട് നിന്നവർ അനേകരുണ്ട്. എന്നാൽ അവരേക്ക്
നമ്മൾ വഞ്ചിച്ചിട്ടില്ലേ? അവരോടുകൂടെ നിൽക്കാതെ അവർക്കെതിരായിട്ട് സംസാരിക്കുകയും അവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്തിട്ടില്ലേ? നമ്മളെ സഹായിച്ചവരെയും ഉപകാരം ചെയ്തവരെയും പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടില്ലേ? നമ്മളെ കലവറ കൂടാതെ സ്നേഹിച്ചിട്ടുള്ള ചില വ്യക്തികളുണ്ട്, അവരേക്ക് നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടില്ലേ? ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിലെ അധികാരവും സ്വാധീനവുമുള്ള ചില വ്യക്തികളുടെ കിങ്കരന്മാരായി പ്രവർത്തിച്ചുകൊണ്ട് അനേകരെ വഞ്ചിച്ചിട്ടില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടതാണ്. നമ്മുടെ ദുഷ്ടതയുടെ ചില പ്രവൃത്തികൾ, അതിലൂടെ നമ്മൾ കുടില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അനേകരെ ചതിച്ചു. നമ്മളിലും ചിലപ്പോൾ യൂദാസ്മാരുണ്ട്. ഈശോയോട് പ്രാർത്ഥിക്കാം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. കരങ്ങൾ ഉയർത്തിക്കേണ്ട നമുക്ക് കഥാവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കഥാവേ, കഥാവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി ദൈവമേ, സ്തോത്രം ദൈവമേ, സ്തോത്രം. കാസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ കയ്യിലെ അപ്പവും, കാസയിലുയർത്തുന്ന വീഞ്ഞും വൈദികൻ കയ്യിലെ അപ്പവും, നിൻ തിരുരക്തമായി മാറ്റൂ, നിന്റെ ശരീരമാറ്റു, സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ, സ്വീകരിക്കേണമേ നാഥ, സ്വീകരിക്കേണമേ ഈ കാഴ്ചകൾ, സ്വീകരിക്കേണമേ നാഥ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യം സ്വീകരിക്കുകയും യോഗ്യതയോടെ സഫലീകരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിൻ്റെ രഹസ്യം വഴി ആചരിക്കുന്നത് സുഗതഫലങ്ങളാൽ ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കഥാവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കഥാവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾക്ക് തജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും നാഥനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. എല്ലാവരും മുട്ടുകുത്തുക, പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള സമയമാണിത്. ആത്മാവിൻ്റെ ചൈതന്യം നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും കടന്നു വരട്ടെ. ആഗ്രഹിക്കുക,
ദാഹിക്കുക പരിശുദ്ധാത്മാവിന് വേണ്ടി. കഥാവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. കരങ്ങൾ ഉയർത്തിക്കേണ്ടത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം, അങ്ങേയ്ക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കരങ്ങൾ ഉയർത്തിക്കേണ്ടത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യേശുവേ സ്തോത്രം, സ്തോത്രം കർത്താവേ, കർത്താവേ അങ്ങേക്ക് മഹത്വം, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ പറഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കഥാവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കഥാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സ്റ്റീഫൻ മെത്രാനോടും ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുക. നിങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കുക. ജീവിത പങ്കാളിയെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക. മരിച്ചുപോയിട്ടുള്ള നിങ്ങളുടെ മക്കളെ, കുഞ്ഞുമക്കളെ, അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ആ വ്യക്തി മരിച്ചുപോയി, അവരെല്ലാവരെയും ഓർക്കുക. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ്. എല്ലാവരും രണ്ട് കരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് ഏറ്റവും വലിയ ആരാധന നൽകുക. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ
സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കഥാവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എല്ലാവരും മുട്ടുകുത്തുക. ഇതാ അരൂപിക്കടുത്ത ദിവ്യ കാരുണ്യ സ്വീകരണത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരികയാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങുക. ആകാശദൂതർ പാടി ആശാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനേതിരേൽക്കാൻ. ആകാശദൂതർ പാടി ആശാളങ്ങൾ മിന്നി ആത്മാവിൻ ശ്രീകോവിലൊരുങ്ങി ആരാധ്യനാഥനേതിരേൽക്കാൻ. വരുവിൻ പ്രിയജനമേ ആ സ്നേഹവിരുന്നിൻ സമയമിതാ. വരുവിൻ പ്രിയജനമേ
രാജാതിരാജന് സ്വാഗതമേക. വരുവിൻ വരുവിൻ വരുവിൻ. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നമ്മളിതാ അരൂപിടിക്കടുത്ത ദിവ്യ കാരുണ്യ സ്വീകരണത്തിലേക്ക് കടന്നു വരികയാണ്. കഥാവായ ഈശോ, ദൈവപുത്രൻ ആയ ഈശോ, പിതാവിൻ്റെ ഹിതമനുസരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമായി നമ്മുടെ ജീവന് വേണ്ടിയിട്ട് നൽകപ്പെട്ടു. ഇതാ ഈശോ അരൂപിക്കടുത്ത വിധം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലുക. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായും ഐക്യപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കണ്ണുകൾ അടച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം കഥാവായി ഈശോയോട് പറയുക. നിങ്ങളുടെ ഹൃദയത്തിലെ അരൂപിക്കടുത്ത വിധം കഥാവായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവനായ ഈശോ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. നിങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം പറയുക. നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവേ, പേസഹാ രഹസ്യം അനവരതം സ്വീകരിക്കുവാനും ആസന്നമായ ദാനങ്ങൾ തീഷ്ണതയോടെ കാത്തിരിക്കുവാനും ഞങ്ങളായ വിശ്വാസികൾക്ക് അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി പുനർജന്മം പ്രാപിച്ച ഇവർ സ്ഥിരതയോടെ അവയുടെ പ്രവൃത്തികളാൽ പുതുജീവനിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. കഥാവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.